ഹലോ, വെൽക്കം ടു അഞ്ജലി ഫുഡ് കോർട്ട്. ഇന്ന് നമ്മളൊരു നാടൻ ഒരു ജ്യൂസായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ സൈഡിൽ കാണുന്ന ഒരു സംഭവമാണ്. തൃശ്ശൂർ മാത്രമല്ല കേട്ടോ, പുറമേയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേര് പൊട്ടു വെള്ളരി എന്ന് പറയും. അപ്പോൾ ആ പൊട്ടു വെള്ളരി എത്തിച്ചിട്ടുണ്ട് അടുത്തുള്ള ചേച്ചിയെ കൊണ്ട് തന്നത്. അപ്പോൾ അവിടെ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയതാണേ. അപ്പോൾ ഒരു വിഷം ഉണ്ടാവില്ല, അപ്പോൾ അടിപൊളി സംഭവമാണ്. ഇനി ഇതിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് എന്താ പറയുക, പച്ച കളറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. പിറ്റേ ദിവസം നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒരു മഞ്ഞ കളറായിട്ട് വന്നു. അപ്പോൾ അതാ കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ വിള്ളാൻ തുടങ്ങും. കണ്ടില്ലേ, ഈ സൈഡൊക്കെ അതുപോലായി ഇരിക്കും. അപ്പോഴാണ് കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ദാ ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. ഒരു തരിത്തരിപ്പൊക്കെ ഉണ്ടാവും. സാധാരണ കുമ്പളങ്ങയുടെ ഒക്കെ ഷേപ്പാണ്. ചിലത് ചെറു ചെറുതുണ്ടാവും, പക്ഷേ ഇത് നല്ല വലിപ്പമുള്ളതായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ദാ ഇതിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു തവിയോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ നമുക്കത് എടുക്കാൻ പറ്റും. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അതിൻ്റെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ പൾപ്പെടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ അതാണ് പൊട്ടു വെള്ളരി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതാ ഞാൻ പതുക്കെ ഇതിനെ ഒന്ന് പൾപ്പൊക്കെ എടുക്കട്ടെ കേട്ടോ. ആ കുരുവൊക്കെ ഒന്ന് മാറ്റണം, ഇല്ലെങ്കിൽ കയ്പ്പ് വരും. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല എളുപ്പമാണ്, വലിയ പാടുള്ളതൊന്നുമല്ല. അതായത് ഇതുപോലെ എടുക്കുമ്പോൾ നല്ല വെണ്ണ പോലെ അങ്ങോട്ട് കിട്ടും. അപ്പോൾ നമ്മളെ പുതിയ അയൽക്കാരാണ്, അവരെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഒരു ദിവസം വീടൊക്കെ കാണിക്കണം. അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ആരാണ് നമുക്ക് കൊണ്ട് തന്നത് എന്ന്. ഇത് മഞ്ജു ചേച്ചിയും മഞ്ജു ചേച്ചിയുടെ മക്കളും അവിടെ ഒരു ഏട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഏട്ടൻ്റെ കൃഷിയാണ് നമുക്കിത് കിട്ടാൻ കാരണം. ആദ്യമായിട്ടാണ് ഇവിടെ അമ്മയൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലതാണ് ഈ ചൂടുകാലത്ത്, ഇത് നല്ല ശരീരമൊക്കെ തണുപ്പിക്കുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് വേഗം തന്നെ ഇതൊന്നും എടുത്ത് ജ്യൂസ് അടിച്ച് കാണിച്ചു തരാം. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. സാധാരണ തുടച്ച് കഴിക്കുകയാണ് പതിവ്. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റ് തോന്നുന്ന ഒരു സംഭവം കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം ഇതൊക്കെ എടുത്തിട്ട് വേഗം തന്നെ ജ്യൂസ് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞാൻ ഇത് മുഴുവൻ എടുക്കുന്നില്ല, ഞാൻ അത് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് പൾപ്പ് മാത്രം എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ്. ഈ അരിയൊക്കെ കളഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക, സുഖമായിട്ട് വേഗം തന്നെ ജ്യൂസ് അടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ അരി വയ്ക്കുന്നതോടുകൂടെ, അരി എന്ന് പറയുന്നത് ആ സീഡൊക്കെ ഇല്ലേ, അതിട്ടോ അത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പുഴു വരും. നമുക്ക് കാണാനും കൂടി പറ്റില്ല, വെള്ള കളറുള്ള പുഴുവാണ് അതിലുണ്ടാവുക. അപ്പോൾ അത് അരി എടുത്ത് കളഞ്ഞ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ അടച്ച് കേടുകൂടാതെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഒരാഴ്ച ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരം അധികം ചേർക്കുന്നില്ല, അതിന് പകരം നറുനീണ്ടി പാൽ സർബത്തിൻ്റെ നറുനീണ്ടി സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് തിക്കായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു കാൽ കപ്പോളം വെള്ളം, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമായാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അധികം തണുവൊന്നും വേണ്ട, ഇപ്പോൾ കോവിഡൊക്കെ കാരണം തണുവ് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കുക തണുപ്പിക്കാതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചൂടുകാലത്ത് നല്ലതാണ് ശരീരം തണുപ്പിക്കാൻ. അപ്പോൾ നോമ്പുകാലമായതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ തന്നെ വരാം. ടാറ്റാ, താങ്ക് യു.